അമൃതേശ്വരേ നമഃ. ലോക്ക്ഡൗൺ ഒക്കെയായി, പഴയ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോൾ രണ്ടാം ക്ലാസ്സിലെ ഒരു നോട്ട്ബുക്ക് കിട്ടി. അതിൽ അന്ന് ഭദ്രമായി വെച്ച ഒരു മയിൽപ്പീലിത്തുണ്ട് കാണാനിടയായി. എൻ്റെ കൂട്ടുകാരിക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് വളരെ സോപ്പിട്ട് സ്വന്തമാക്കിയ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ മയിൽപ്പീലിത്തുണ്ട്. അന്ന് എനിക്കത് കിട്ടിയപ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. പക്ഷേ ഇന്ന് മറന്നുപോയ ആ മയിൽപ്പീലിത്തുണ്ട് വീണ്ടും കിട്ടിയപ്പോൾ പ്രത്യേകിച്ചൊരു സന്തോഷവും എനിക്ക് തോന്നിയില്ല. മറിച്ച് അത് നേടാൻ വേണ്ടി ഞാൻ ചെയ്ത കഷ്ടപ്പാടുകളെ പറ്റി ഓർത്ത് ചിരിയാണ് വന്നത്. ഇപ്പോഴത്തെ എൻ്റെ വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ഒരു ടാബ് വേണം ഓൺലൈൻ ക്ലാസ് കാണാൻ, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനുള്ളതുപോലെ. പക്ഷെ ചേട്ടൻ്റെ ആഗ്രഹം ഒരു ബൈക്ക് വാങ്ങണമെന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ചേട്ടൻ ബൈക്ക് ഓട്ടിച്ച് ആക്സിഡൻ്റായി കാലിന് ഫ്രാക്ചറായി കിടപ്പിലാണ്. ശരിക്കും ടാബായിരുന്നു സുഖം നൽകുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ചേട്ടൻ ബൈക്കിന് പുറകെ പോയത്? യഥാർത്ഥത്തിൽ ഈ ബാഹ്യവസ്തുക്കളാണോ നമുക്ക് സുഖം നൽകുന്നത്? നമ്മുടെ ഈ സ്വഭാവത്തെ രജോ ഗുണമായിട്ടാണ് ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് സത്വം, രജസ്, തമസ് എന്നീ ഗുണത്രയങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. ഇവ മൂലപ്രകൃതിയിൽ നിന്നും ഉദ്ഭവിച്ച് നമ്മുടെ ജീവാത്മാവിനെ ദേഹവുമായി ബന്ധിപ്പിക്കുന്നു. ഭഗവത്ഗീതയിലെ 14-ാം അധ്യായമായ ഗുണത്രയ വിഭാഗ യോഗത്തിൽ ഗുണത്രയങ്ങളെ പറ്റി ഭഗവാൻ വിശദമായി പറയുന്നുണ്ട്. അതിൽ 7-ാമത്തെ ശ്ലോകത്തിൽ രജോ ഗുണത്തെ പറ്റി ഇങ്ങനെ പറയുന്നു. രജോ രാഗാത്മകം വിദ്യേ തൃഷ്ണാസംഗ സമുദ്ഭവം തന്നിബത്നാദി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. ഹേ കൗന്ദേയ, രജോ ഗുണം രാഗാത്മകമാണെന്നറിയോ? അത് തൃഷ്ണയെയും ആസക്തിയെയും ജനിപ്പിക്കുന്നതാണ്. അത് കർമ്മത്തോടുള്ള ആസക്തിയാൽ ദേഹിയെ, അതായത് ജീവാത്മാവിനെ, ദേഹവുമായി ബന്ധിപ്പിക്കുന്നു. ഇതിൽ ഭഗവാൻ എന്താണ് പറയുന്നത്? രജോ ഗുണം രാഗാത്മകമാണെന്ന്. എന്താണ് രാഗം? സുഖാനുശായി രാഗ. ഒരു വിഷയത്തിൽ നിന്നും സുഖം അനുഭവിച്ചതിനു ശേഷം അത് വീണ്ടും സുഖം നൽകും എന്ന പ്രതീക്ഷയിൽ അതിനോടുള്ള ഇഷ്ടമാണ് രാഗം. പിന്നെയോ? രജോ ഗുണം തൃഷ്ണയെയും ആസക്തിയെയും ജനിപ്പിക്കുന്നതാണ്. എന്താണ് തൃഷ്ണ? ഒരു വിഷയം സ്വന്തമാക്കാനുള്ള അതിയായ ആഗ്രഹം. ആസക്തിയോ? സ്വന്തമാക്കിയ വിഷയത്തോടുള്ള മനസ്സിൻ്റെ ഒട്ടൻ അഥവാ ബന്ധിച്ചിരിക്കൽ. ഇനി ഇവയൊക്കെ എങ്ങനെയാണ് നമ്മെ കർമ്മം ചെയ്യിപ്പിക്കുന്നത് എന്ന് നോക്കാം. എൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ. ആദ്യം എനിക്ക് ആ മയിൽപ്പീലിത്തൊണ്ടിനോട് രാഗം തോന്നുകയാണ്. പിന്നെ പതിയെ പതിയെ അതെനിക്ക് വേണമെന്ന ആഗ്രഹം വന്നു. പിന്നെ അത് കിട്ടിയേ മതിയാവൂ എന്ന അവസ്ഥ, അതായത് തൃഷ്ണ. ഈ തൃഷ്ണ ചിലപ്പോളേ അപകടകാരിയായി മാറാം. എൻ്റെ കാര്യം തന്നെ പറയട്ടെ, ആ മയിൽപ്പീലിത്തൊണ്ട് എനിക്ക് കിട്ടാതെയായപ്പോൾ അത് കട്ടെടുത്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. പിന്നെയോ? ആ മയിൽപ്പീലിത്തൊണ്ട് സ്വന്തമാക്കിയപ്പോൾ അതിനോട് മനസ്സ് ഒട്ടിയിരുന്നു, അതായത് ആസക്തിയായി. എപ്പോഴും അതെടുത്ത് നോക്കുമായിരുന്നു. ചേച്ചി എടുക്കാൻ നോക്കിയാൽ ചേച്ചിയുമായി വഴക്കുണ്ടാക്കുമായിരുന്നു. ഉറക്കത്തിൽ പോലും ഞെട്ടിയുണർന്ന് അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് പോലും പോയി നോക്കിയിട്ടുണ്ട്. അത്രയ്ക്കൊട്ടിപ്പോയിരുന്നു മനസ്സു. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, അതിൽ നിന്നും വേറെ ആഗ്രഹങ്ങളിലേക്ക് പോയിരിക്കുന്നു മനസ്സ്. നമ്മുടെ എല്ലാവരുടെയും ചുറ്റും നോക്കിയാൽ ഇത് തന്നെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങൾക്ക് പുറകെ ഓടി ഓടി കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് അവയിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഈ ബൈക്ക് വാങ്ങിയ ചേട്ടനൊരു മാമനുണ്ടായിരുന്നു. അദ്ദേഹം വിദേശത്ത് എത്രയോ വർഷമായി ജോലി ചെയ്ത് നാട്ടിലൊരു വീടുണ്ടാക്കി, ഒരു വലിയ വീട്. അതുവരെയുള്ള എല്ലാ സമ്പാദ്യവും എടുത്താണ് ആ വീടുണ്ടാക്കിയത്. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്നതിനു മുമ്പ് അദ്ദേഹം വിദേശത്ത് വെച്ച് കോവിഡ് ബാധിച്ചു മരിച്ചു. ഇതിൽ കണ്ടില്ലേ, എത്രയോ വർഷത്തെ അധ്വാനമാണ് ആ വീട്. അദ്ദേഹത്തിന് ആ വീട്ടിൽ താമസിക്കാൻ പോലും പറ്റിയില്ല.
ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നത്. ഈ രജോ ഗുണക്കാർക്ക് എങ്ങനെയാണ് കർമ്മത്തോടുള്ള ആസക്തി വരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രമായാൽ മാത്രമേ നമുക്ക് പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ. ഒരു ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിച്ചാൽ നമുക്കിത് സാധ്യമാണ്. അമ്പൂറ്റിയമ്മ പറയാറുണ്ട്, പൂജാ മനോഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്ത്, അതായത് ഈശ്വരാർപ്പണമായ കർമ്മങ്ങൾ ചെയ്ത് പ്രസാദ ബുദ്ധിയോടെ കർമ്മഫലത്തെ സ്വീകരിക്കണമെന്ന്. ഇങ്ങനെ ചെയ്യുന്ന കർമ്മം നമ്മെ ബന്ധിക്കില്ല. ഓം അമൃതേശ്വരിയേ നമഃ.